നമസ്കാരം ഈ ഹലാൽ വിവാഹത്തിലും ഈ ഉസ്താദുമാരുടെ തുപ്പൽ വിവാഹത്തിലുമൊക്കെ അമ്പേ പ്രതിരോധത്തിലായി അടിപതറി നിൽക്കുന്ന സുഡാപ്പികൾക്കും ജിഹാദികൾക്കും ഇപ്പോൾ ഒരു ചെറിയ പിടിവെള്ളി കിട്ടിയിരിക്കുകയാണ് അതിനെ പിടിവെള്ളി എന്നൊന്നും പറയാൻ പറ്റില്ല അവർ അവരുടെ കലിപ്പ് പക തീർക്കുന്നതാണ് അത് കോഴിക്കോടുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഉണ്ട് അവർക്ക് റെസ്റ്റോറൻറ്റ് ശൃംഖലകൾ തന്നെയുണ്ട് ഇന്ത്യയിലും വിദേശത്തൊക്കെ വിദേശത്തുമൊക്കെ ആയിട്ട് തന്നെ ഒരുപാട് വർഷത്തെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു മികച്ച റെസ്റ്റോറൻറ് തന്നെയാണത് അവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ ജിഹാദികളും സുഡാപ്പികളും കേരളം ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല ഒരു പത്തിരുപത് വർഷത്തിന് മുമ്പ് ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്നു ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം പക്ഷേ എപ്പോൾ ജിഹാദി മനസ്സുള്ളവർ ഇവർ ഇവരുടെ ഇടയിലേക്ക് നോണ്ട് കയറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ വന്നോ അപ്പോൾ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങി ഇപ്പോൾ ഈ ഹലാൽ വിഷയം അതുപോലെയുള്ള ഈ ഉസ്താദിൻ്റെ തുപ്പൽ വിഷയം ഇതൊക്കെ ഇവർ ചോദിച്ചു വാങ്ങിയ തിരിച്ചടികളാണ് ഇത് പറയാൻ കാരണം ഈ റെസ്റ്റോറൻറ്റിനെതിരെ അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഈ കോഴിക്കോടുള്ള ഈ റെസ്റ്റോറൻറ്റിനെതിരെ വ്യാപകമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ പോലെ തന്നെ ഇവർ നടത്തുന്നു അതിൻ്റെ ഉടമസ്ഥൻ ഒരു ഹിന്ദുവാണ് ഒന്നാമത് അവർ കണ്ട ഒരു കുറ്റമാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥൻ ഒരു ഹിന്ദുവാണത്രെ വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് രണ്ടാമത് അവിടെ ഹലാൽ ഭക്ഷണമല്ല വിളം അതുകൊണ്ട് മുസ്ലിങ്ങൾ ആരും അവിടെ പോവരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഗ്രൂപ്പുകളോളം ഗ്രൂപ്പുകൾ തോറും ഇങ്ങനെ ഈ കോപ്പി പേസ്റ്റും ഫോർവേഡും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്നാൽ ഇതൊന്നുമല്ല അല്ലേ പ്രശ്നം ഈ റെസ്റ്റോറൻറ്റിൻ്റെ കൗണ്ടറിൻ്റെ അവിടെ അതായത് ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെയായിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ മിക്ക സ്ഥാപനങ്ങളിലും പോകുമ്പോൾ അവിടെ ഈ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചില സ്ഥാപനങ്ങളുടെയൊക്കെ ബോക്സ് വെച്ചേക്കും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കവിടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള പണം അവിടെ ഇടാം അപ്പോൾ ആ ചാരിറ്റിയുടെ ആൾക്കാർ അതിൻ്റെ സമയത്ത് സമയത്ത് വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകും അവർ ആ മറ്റ് അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റും നടത്തും ഇവിടെ വെച്ചിരുന്ന ബോക്സ് സേവാപാർതിയുടെ പേരിലുള്ളതാണ് അത് സേവാഭാരതിക്കാണ് അപ്പം നമുക്ക് എല്ലാ ഏവർക്കും അറിയാവുന്ന പോലെ സേവാഭാരതി പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ അവരുടെ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ സേവ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കൂട്ടരാണ് അന്നദാനമായിട്ടാണെങ്കിലും അതല്ല നാടിന് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ പ്രളയമോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓടി വരാനും രക്ഷാപ്രവർത്തനം നടത്താനുമൊക്കെ മുൻപന്തിയിൽ തന്നെ ഉള്ളവരാണ് പല മുഖ്യധാര മാധ്യമങ്ങളും പല സമയത്തും ഇവരുടെ ആ ഇവർക്കൊരു യൂണിഫോം പോലെ ഒരു സംഗതി ഉണ്ട് യൂണിഫോം എന്ന് തന്നെ പറയാം അപ്പോൾ അതിലുള്ള പേര് മറച്ചിട്ട് പോലും പത്രത്തിൻ്റെ പേജിൽ ഇവരുടെ പടം കൊടുക്കേണ്ട അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം അതായത് പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗതികേട് കാരണം മറ്റൊരു ചിത്രം അതുപോലെ കിട്ടാനില്ല അതുകൊണ്ട് സേവാഭാരതിക്കാരുടെ ചിത്രം അതായത് രക്ഷിക്കുന്നതും അവർ ഈ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നതായിട്ടുള്ള ചിത്രങ്ങൾ ആ ചിത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ വേറെ ഒരു കൂട്ടരെ നോക്കിയാൽ അത് കിട്ടണ്ടേ അപ്പോൾ ഇത് കിട്ടുകയും ചെയ്തു ഫ്രണ്ട് പേജ് കൊടുക്കുകയും വേണം എന്നാൽ ഇവരാണെന്ന് അറിയുകയും ചെയ്യരുത് അതുകൊണ്ട് വിദഗ്ധമായിട്ട് സേവാഭാരതി എന്നുള്ളതൊക്കെ മറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് അത്രയേ ഉള്ളൂ നമ്മുടെ ഈ കേരളത്തിൽ കേരളത്തിലാട്ടെ എവിടെയാട്ടെ എന്ത് ആവശ്യത്തിനും മുന്നിൽ തന്നെ നിൽക്കുന്നവരാണ് സേവാഭാരതി ആശുപത്രിയിലൊക്കെ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം അവിടെ കിടക്കുന്ന രോഗികൾക്കൊക്കെ അറിയാം അവിടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നതുണ്ട് സേവാഭാരതി പതിറ്റാണ്ടുകളായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ കുറച്ച് നാളായുള്ള ഡിവൈഎഫ്ഐയും മറ്റുമൊക്കെ അതിൻ്റെ അവരെ പിൻപറ്റി ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഡിവൈഎഫ്ഐയൊക്കെ കൊടുക്കുന്ന പുതുച്ചോറിൽ അവർ ഡിവൈഎഫ്ഐ എന്നൊക്കെ എഴുതിയിട്ടാണ് കൊടുക്കുന്നത് സേവാഭാരതി അങ്ങനെ എഴുതി കൊടുക്കാറില്ല അവർ ചെയ്യുന്നു പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത അപ്പോൾ ജിഹാദികളും സുഡാബികളും കണ്ട കുറ്റം ഈ ഹോട്ടലിൽ അതായത് ഈ റെസ്റ്റോറൻറ്റിൽ കണ്ട കുറ്റം ഇതാണ് സേവാഭാരതിയുടെ ഒരു ബോക്സ് അവിടെ വെച്ചിരിക്കുന്നു ചാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഹോട്ടൽ മുതലാളി അല്ലെങ്കിൽ ഉടമസ്ഥൻ അദ്ദേഹത്തിന് ബന്ധമാണത്രേ അതാണ് അവർ കണ്ടത് അതാണ് അവർ കണ്ട ഏറ്റവും വലിയ കുറ്റം അവരോടായിട്ട് പറയുന്നു കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടായിട്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തിന് മുകളിലായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥിരമായിട്ട് ഭക്ഷണം കൊടുക്കുന്നവരാണ് സേവാഭാരതിക്കാർ അവിടെ ആശുപത്രിയിൽ വന്നു പോകുന്ന അല്ലെങ്കിൽ ചികിത്സയ്ക്കായിട്ട് വന്നു പോകുന്ന കിടന്ന് ചികിത്സിക്കുന്നവരിലും വളരെ നല്ലൊരു ശതമാനവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് അവരൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഈ സേവാഭാരതയുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റിനെതിരെയാണ് എന്ന രീതിയിൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്വേഷ പ്രചാരണം യഥാർത്ഥത്തിൽ നിങ്ങൾ നടത്തുന്നത് സേവാഭാരതിക്കെതിരെയാണ് നിങ്ങൾക്ക് പറയാനുള്ള ആർജവുമുണ്ടോ ഈ ആശുപത്രിയിൽ ചെന്ന് ഈ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് സേവാഭാരതത്തിൻ്റെ ഭക്ഷണം കഴിക്കരുതെന്ന് നിങ്ങൾ പറയുമോ നിങ്ങൾ പറയില്ല കാരണം അതൊരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ള ആൾ നിങ്ങൾക്കെതിരെ വരും ഉറപ്പാണ് പിന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് ഈ വിദ്വേഷ പ്രചരണം നടത്തുകയെന്നതാണ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളി ഹിന്ദുവാണ് അവിടെ ഹലാൽ ഭക്ഷണമല്ല സേവാപാരതിന്ധമുണ്ടു അതുകൊണ്ട് അയാൾ സംഖ്യയാണ് അതുകൊണ്ട് അയാളുടെ റെസ്റ്റോറൻറ്റ് കയറാൻ പാടില്ല എന്ന് ഗ്രൂപ്പായ ഗ്രൂപ്പുകൾ തോറും ഇങ്ങനെ മെസ്സേജ് അയച്ച് നടക്കാനായി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ഒന്നിന് ഒന്നിന് വെറുക്കപ്പെട്ടവരും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ആ യാഥാർത്ഥ്യം എത്രയും വേഗം നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെയുള്ള നല്ല മുസ്ലിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അവർ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധിയുടെ ആഴമെന്ത് എന്ന് അവർ പതുക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് അവരെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചതിൽ വലിയ പങ്ക് തന്നെയുണ്ട് ഇവിടുത്തെ ജിഹാദികൾക്കും സുഡാപ്പികൾക്കും ഇനിയെങ്കിലും ഇത്തരം കോമാളിത്തരം എന്ന് തന്നെ പറയാം കാര്യം ഇതൊന്നും യാതൊരു കാരണവുമില്ലാത്ത സംഗതികളാണ് ഒരു സ്റ്റോറിനെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായിട്ട് വരുന്നു എന്താ കാരണം അതിൻ്റെ ഉടമസൻ ഹിന്ദുവാണോ അവിടെ ഹലാൽ ഭക്ഷണം അല്ലത്രേ പിന്നെയോ സേവാഭാരതിക്ക് പണം കൊടുക്കുന്നുണ്ടെന്ന് ഹ എത്ര വലിയ കുറ്റകൃത്യങ്ങളാണ് നിങ്ങൾ ഈ ആരോപിക്കുന്നത് സേവാഭാരതി എന്തെന്ന് സേവാഭാരതി എന്തെന്ന് അതിൻ്റെ സഹായം കിട്ടിയവരോ അല്ലെങ്കിൽ അവരുടെ കരസ്പർശമേറ്റവരോ ഒരു ഒരു ദുരിതാശ്വാസം ഇതിലാവട്ടെ അല്ലെങ്കിൽ ഒരുപുതി ചോറാവട്ടെ അന്നമാവട്ടെ അങ്ങനെ അവരിൽ നിന്ന് ഒരു ഒരു പ്രാവശ്യമെങ്കിലും കിട്ടിയവർക്ക് അറിയാം എന്താണ് സേവാഭാരതി എന്ന് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വിളിച്ചു പറഞ്ഞ് നടക്കാറ് പോലുമില്ല മറ്റുള്ളവരാണ് അത് മൂന്നാമതൊരാളോട് പറയുന്നത് സേവാഭാരതി ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് അവർ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ പോലും പോസ്റ്റിടുന്നവർ പോലുമല്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മറ്റുള്ളവരാണ് അതിന് മൂന്നാമതരോ അല്ലെങ്കിൽ മറ്റൊരാങ്ങളോടൊക്കെ പറയാൻ ശ്രമിക്കുന്നത് മറ്റു സംഘടനകളിൽ നിന്നും സേവാവൃത്തി വേറിട്ട് നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് ഡിവൈപിയോ അതുപോലുള്ള സംഗതികൾ ചെയ്യുന്നത് ഒന്നാണ് കൊടുക്കുന്നതെങ്കിൽ പത്താക്കി കാണിക്കുന്നവരാണവർ പക്ഷേ സേവാഭാരതി ആ കൂട്ടത്തിൽ കൂടുന്നതല്ല ആ സേവാഭാരതിയുടെ ഒരു ബോക്സ് ആ റെസ്റ്റോറൻറ്റിൽ വെച്ചു എന്ന കാരണം കൊണ്ടാണ് നിങ്ങൾ ആ റെസ്റ്റോറൻറ്റിനെതിരെ തിരിയുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഴി സ്വയം കുഴിക്കുന്നു എന്നേ പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്തോമൈ ന്യൂസ്